മരണത്തിന്റെ വ്യാപാരി എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ ആയുധ വ്യാപാരി വിക്ടർ ബൌട്ടിനെ റഷ്യയ്ക്ക് വിട്ടു നൽകി ബാസ്ക്കറ്റ്ബോൾ താരം ബ്രിഡ്നി ഗ്രൈനറെ അമേരിക്ക മോചിപ്പിച്ചു യു എയിലെ അബുദാബിയിൽ വെച്ചാണ് രണ്ടുപേരെയും ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറിയത് ബ്രിഡ്നി ഗ്രൈനർ സുരക്ഷിതയാണെന്നും യു എയിൽ നിന്ന് യാത്ര തിരിച്ചതായും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു വിക്ടർ ബൌട്ട് നാട്ടിലെത്തിയതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവനയിലൂടെ അറിയിച്ചു ജൂലൈ മാസം മുതൽ തന്നെ ബ്രിട്ടനിയെ റഷ്യയിൽ നിന്ന് മോചിപ്പിക്കാനായുള്ള ചർച്ചകൾ അമേരിക്കൻ സർക്കാർ ആരംഭിച്ചിരുന്നതായാണ് റിപ്പോർട്ട് ബ്രിട്ടനിക്കു പുറമെ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയിൽ പിടിയിലായ അമേരിക്കൻ നാവികൻ പോൾ വീലിനെയും വിട്ടുതരണമെന്ന് യു എസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ചാരവൃത്തി ചുമത്തി അറസ്റ്റ് ചെയ്ത പോൾ വീലിനെ കൈമാറാൻ റഷ്യ തയ്യാറായില്ല എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു കുറ്റവാളികളെ പരസ്പരം കൈമാറുന്നതിൽ മറ്റാരും മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്നാണ് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം റഷ്യയും അമേരിക്കയും തമ്മിൽ മാത്രമാണ് ഈ ഉടമ്പടികൾ ചർച്ചകൾ നടന്നിട്ടുള്ളതെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സ്വകാര്യ വിമാനങ്ങളിലാണ് ഇരു രാജ്യങ്ങളിൽ നിന്നും രണ്ടുപേരെയും അബുദാബിയിലെത്തിച്ചത് മോസ്കോയിൽ നിന്ന് ബ്രിട്ടനിയുമായി റഷ്യയുടെ വിമാനവും വാഷിംഗ്ടണിൽ നിന്ന് വിക്ടറുമായി യു എസിന്റെ വിമാനവും അബുദാബി വിമാനത്താവളത്തിലെത്തി തുടർന്ന് രണ്ടുപേരെയും കൂട്ടി അവരവരുടെ രാജ്യങ്ങളുടെ പ്രതിനിധികൾ സ്വദേശങ്ങളിലേക്ക് പറഞ്ഞു വിക്ടർ ബൌട്ട് മോസ്കോയിലെത്തിയതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിക്ടറിനെ ഭാര്യയും മാതാവും ചേർന്ന് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളും മാധ്യമങ്ങൾ പുറത്തുവിട്ടു അർദ്ധരാത്രിയാണ് തന്നെ വിളിച്ചുണർത്തി വിവരം അറിയിച്ചതെന്നായിരുന്നു വിക്ടറിന്റെ പ്രതികരണം അമേരിക്കയിലെ ബാസ്ക്കറ്റ്ബോൾ സൂപ്പർ താരമായ ബ്രിഡ്നി ഗ്രൈനർ ഈ വർഷം ഫെബ്രുവരിയിലാണ് മോസ്കോ വിമാനത്താവളത്തിൽ അറസ്റ്റിലായത് താരത്തിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് ഓയിൽ പിടിച്ചെടുത്തതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലടച്ചത് അതേസമയം ഓഫ് സീസണിലെ ബാസ്ക്കറ്റ്ബോൾ മത്സരങ്ങൾക്കായാണ് മോസ്കോയിലെത്തിയതെന്നും കഞ്ചാവ് ഓയിൽ ബാഗിൽ ഉൾപ്പെട്ടത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നുമായിരുന്നു ബ്രിഡ്നിയുടെ വിശദീകരണം എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളിയ റഷ്യയിലെ കോടതി ഓഗസ്റ്റ് നാലാം തീയതി ഒൻപത് വർഷത്തെ തടവിനാണ് താരത്തെ ശിക്ഷിച്ചത് തീവ്രവാദ സംഘങ്ങൾക്കും ഇവരെ പിന്തുണയ്ക്കുന്ന സർക്കാരുകൾക്കുമെല്ലാം ആയുധങ്ങൾ വിൽക്കുന്നതിലൂടെയാണ് റഷ്യക്കാരനായ വിക്ടർ ബൌട്ട് കുപ്രസിദ്ധി നേടിയത് വിക്ടറിന്റെ ജീവിതത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി അഞ്ചിൽ ലോർഡ് ഓഫ് വാർ എന്ന ഹോളിവുഡ് ചിത്രവും പുറത്തിറങ്ങിയിരുന്നു മരണത്തിന്റെ വ്യാപാരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിക്ടർ ബൌട്ടിനെ രണ്ടായിരത്തി എട്ടിൽ തായ്ലാന്റിലെ ബാങ്കോങ്കിൽ നിന്നാണ് യു എസ് പിടികൂടുന്നതാ രഹസ്യ ഓപ്പറേഷനിലൂടെ യു എസ് സംഘം വിക്ടറിനെ പിടികൂടിയതാ റഷ്യൻ സർക്കാരിനെ അന്നേ ചൊടിപ്പിച്ചിരുന്നു പിന്നീട് രണ്ടു വർഷത്തിനു ശേഷം യു എസിലേക്ക് നാടുകടത്തി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അമേരിക്കൻ ജയിലിൽ തടവിൽ കഴിഞ്ഞു വിക്ടർ അതേസമയം ഇരുപത്തിയഞ്ചു വർഷം തടവിന് ശിക്ഷിച്ച വിക്ടറിനെ വിട്ടയച്ചതിനെതിരെ യു എസിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇത് കൈമാറ്റമല്ലെന്നും ബൈഡൻ ഭരണകൂടത്തിന്റെ കീഴടങ്ങലാണെന്നും വൈറ്റ് ഹൌസ് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ പ്രതികരിച്ചു വിക്ടറിനെ പിടികൂടുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വഹിച്ച യു എസ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ മുൻ ഏജന്റ് റോബർട്ട് ഷിപ്സും ബൈഡന്റെ നടപടിയെ വിമർശിച്ചു തീവ്രവാദ സംഘങ്ങൾക്ക് റഷ്യ നൽകുന്ന സഹായങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുമെന്ന ഭയമാണ് പ്രസിഡന്റ് വ്ളാഡിമർ പുതിൻ വിക്ടറിനെ തിരിച്ചെത്തിക്കാൻ കാരണമെന്ന മുൻ റഷ്യൻ എം പി വ്ളാഡിമർ ഒഷേക്കിനും കുറ്റപ്പെടുത്തി കഴിഞ്ഞ ഏപ്രിലിലും സമാന രീതിയിൽ രണ്ട് കുറ്റവാളികളെ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറിയിരുന്നു മൂന്ന് വർഷത്തോളം റഷ്യയിലെ ജയിലിൽ കഴിഞ്ഞ യു എസ് നാവികൻ ട്രെവർ റീഡിനെയാണ് അമേരിക്ക തിരികെ എത്തിച്ചത് പകരം കൊക്കെയിൻ കേസിൽ പിടിയിലായ റഷ്യൻ പൈലറ്റ് കോൺസ്റ്റാന്റിൻ യെരോഷ്യങ്കോയെ റഷ്യയ്ക്ക് കൈമാറുകയും ചെയ്തു न्यूस्डेस्कोदी